ഞാൻ അങ്ങനെ കാണാൻ വെച്ച് രണ്ട് കൈ മാത്രം കണ്ടോളന്നാ അവള് പറഞ്ഞ എല്ലോടി എന്നാലും ജനൽ തുറന്നിട്ടുണ്ട് ആരെങ്കിലും കിടക്കുന്നു കേട്ടോ ആ സ്റ്റേഷനിൽ പോലീസേ ഉള്ളൂ എസ് ഐ അല്ലേ സ്റ്റേഷനില് ഉണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തോടാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിരുന്നത് നിങ്ങളാണോ അങ്ങോട്ട് കൂലി കൊടുത്തവിടെ നിർത്തിയിരിക്കുന്നത് ഇവിടെ സംഭവം എന്താ ഞങ്ങൾക്ക് ആർക്കും ഇവിടെ മനസ്സമാനത്തോടെ ജീവിക്കണ്ടേ കഴിഞ്ഞ ബുധനാഴ്ച എഞ്ചിനീയറുടെ വീട്ടിലെ ഓടളക്കി കള്ളനകത്ത് കിടക്കാൻ ശ്രമിച്ചു ഒടി നാട്ടുകാർക്ക് കൂടെ ഓടിച്ചു വിട്ടു കഷ്ടകാലത്തിന് ഞാൻ ഈ ഗാന്ധിനഗറിലെ സെക്രട്ടറി ആയി ഇന്നലെ രാത്രി ഈ കുട്ടിയുടെ കഴിച്ചു കിടന്ന മാല പൊട്ടിക്കാൻ ആ കള്ളൻ പിന്നെ വന്നിരിക്കുന്നു ആ കള്ളൻ തന്നെയാണ് പിന്നെയും വന്നതെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു അത് ഞാൻ ഊഹിച്ചതാ വേണ്ട ഊഹിക്കാനുള്ള പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് കഴിഞ്ഞ തവണ നിങ്ങൾ ഊഹിച്ചിട്ട് എന്തായി ചിലരൊക്കെ സംശയിച്ചു തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇങ്ങനെ ഒരു തണുപ്പ് നയമാണ് നിങ്ങൾ സ്വീകരിക്കുന്നെങ്കിലേ എനിക്ക് ഹോം മിനിസ്റ്റർ വിളിച്ച് പറയേണ്ടി അതുകൊണ്ട് ഏത് വീട്ടിലാണ് സംഭവം നടന്നത് ഞങ്ങളുടെ വീട്ടിലാ ഇവിടെ ആണുങ്ങൾ ആരുമില്ലേ ഇല്ല ഇവിടെ കുട്ടികളുടെ അച്ഛൻ മാത്രമേ ഉള്ളൂ അങ്ങോരാണല്ലേ അതിപ്പോ ഈ സ്ത്രീകൾ എന്താ ഇങ്ങനെ പെരുമാറണേ മാറിക്കോ ഇവിടെ എന്നാ മതി ഞാൻ അകത്ത് പോയി സംസാരിച്ചിട്ട് വരാം അധികാരത്തിന്റെ ലാത്തി കാണിച്ച് എന്നെ ഭീഷണിപ്പെടുത്താമെന്ന് വിചാരിക്കണ്ട ക്രൂരതയുടെ ആ കാക്കിക്കുപ്പായം വഴിച്ചു വെച്ച ഒരു പച്ച മനുഷ്യനായി എന്റെ മുമ്പിലേക്ക് വരൂ എന്നിട്ട് നമുക്ക് സംസാരിക്കാം അല്ലേലും തന്നെ കൊണ്ട് ഞാൻ സംസാരിപ്പിക്കും സംഭവം നടന്നത് എത്ര മണിക്കാണ് ഞാൻ അവസാനമായി പറയുന്നു ഒരു ബലപരീക്ഷണത്തിലാണ് നിന്റെ പുറപ്പാടെങ്കിൽ ഇതാ ഞാനും തയ്യാറായി കഴിഞ്ഞു എനിക്കിനി മേൽ കീഴ് നോക്കേണ്ട ആവശ്യമില്ല നിന്റെ കാല് ഞാൻ തല്ലിയൊടിക്കും നിന്റെ കണ്ണ് ഞാൻ മാന്തിയെടുക്കും നിന്റെ നാവ് ഞാൻ അരിഞ്ഞു വീഴ്ത്തി പറ പറയാനാ പറഞ്ഞത് എന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല എന്താ മഹാപെശകാണ് ഞാൻ ആ മുട്ടത്തറിയുന്നുണ്ട് ഭ്രാന്തുണ്ടോ എന്താ തൂക്കിയെടുത്ത് ലോക്കപ്പിൽ കൊണ്ടുപോയി അവന്റെ മോന്തൽ ഷേപ്പിലാൻ പറ്റും അല്ല കുട്ടിക്കുലിസറി എഴുതിക്കൊണ്ടിരിക്കുകയാണോ വെളുപ്പാങ്കാലത്ത് തുടങ്ങിയതാ മുറിയിൽ ഒച്ചയമ്പകളും ഏതോ പുതിയ ഭാര്യക്കാർക്ക് വേണ്ടി കുറ്റാന്വേഷണം എഴുതുമോ അത്രേ എങ്കിൽ പിന്നെ പോലീസ് വിളിപ്പിച്ചെന്തിനാ അയാൾ പോയി കുറ്റാന്വേഷണം എടുപ്പിക്കട്ടെ ആ